ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ഞിൽ കളിക്കാനാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഇഷ്ടമായ നമ്മുടെ മഞ്ഞിൽ സ്നോയില് കളിക്കാനാണ് വന്നിട്ടുള്ളത്. ദേ ടിയക്കുട്ടി അതിക്കുട്ടി ഇങ്ങനെ ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതാണോ നിമിഷാന്റി പറഞ്ഞ സർപ്രൈസ് എന്ന്. ഒട്ടുമല്ല മക്കളെ, ഇതൊന്നുമല്ല, അതുക്കും മേലെയാണ് ഒരു ബിഗ് സർപ്രൈസ്. എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കട്ടോ. അങ്ങനെ നമ്മളെ സിൽവർ സ്റ്റോമിലുള്ള നമ്മുടെ സ്നോയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ, സിൽവർ സ്റ്റോമിൽ. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ഇതുപോലെ സ്നോയിൽ കളിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഒട്ടുമിക്ക കുട്ടികളും ഇതുപോലെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ റിയൽ സ്നോ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഒരു ബിഗ് സർപ്രൈസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഈ സ്നോ അല്ല കേട്ടോ, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാം ഓയിൽ തോട്ടമാണ്. നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് എണ്ണപ്പനയൊക്കെ കാണുന്നത് കേട്ടോ. അതേ ആദ്യം കൂടെ നല്ല ഉറക്കമാണ് ടിയക്കുട്ടി. അതിലും മീതെ അതേ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ സർപ്രൈസ് വീഡിയോ വരുന്നതാണ്. എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കണ്ടോ. ഇതാണ് നമ്മുടെ എണ്ണ, പാം ഓയിൽ ഉണ്ടാക്കുന്ന സാധനം. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊക്കെ കണ്ടവർ താഴെ കമൻറ്റ് ചെയ്യ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെല്ലാം. അപ്പൊ നമ്മൾ അങ്ങനെ സിൽവർ സ്റ്റോമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് സോക്സ് ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പൊ സോക്സ് വാങ്ങിച്ചിട്ട് ഇടാൻ നിൽക്കുമ്പോഴാണ് ദേ ഇവിടെ കുറേ മീനുകളുണ്ട്. ദേ നമ്മുടെ ക്ലീൻ ചെയ്യുന്ന മീൻ ചേട്ടന്മാരാണ്. ഒരുപാട് സംഭവമുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം സോക്സ് ഇട്ടിട്ട്, അപ്പം സിൽവർ സ്റ്റോം ഇവിടെയൊക്കെ പോകണേ നിങ്ങൾ സോക്സ് എപ്പോഴും കയ്യിൽ വെക്കുക കേട്ടോ. എന്ത് രസമാണ് നോക്കിയ മീന്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ അഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ സോക്സ് ഇടുകയാണ്, കാരണം ടൈം കുറച്ച് ലേറ്റായി. ഓക്കെ, അപ്പൊ നമ്മുടെ ബിഗ് സർപ്രൈസ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് മക്കളെ. എന്താണെന്നല്ലേ പറയാം. രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീഡിയോ പ്രീമിയർ ആയിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ കുറേ പേര് ചോദിച്ചു എന്തിനാണ് പ്രീമിയർ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാ വീഡിയോസും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതേ നമ്മളതിൻ്റെ ഉള്ളിൽ പോയി. നമ്മുടെ സ്നോയിലേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. പിന്നെ നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒരു ഗ്രീൻ കവർ തരും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ റെഡിയാക്കും. ഇനി നമ്മൾ ടീക്കുട്ടിക്കും അതിക്കുട്ടിനും ദേ കാലിൽ മറ്റേ ഇതുപോലുള്ളൊരു സംഭവം ഇടാണ് കേട്ടോ, നല്ല തണുക്കാതിരിക്കാനാണ്. അപ്പോൾ അത് ആദ്യ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവനങ്ങനെ എന്തോ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഞാൻ മാത്രമേ റെഡിയാവാത്തുള്ളൂ, കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെഡിയാവാൻ വഴിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ദേ അവിടുത്തെ ചേച്ചിമാർ ദേ രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യ കുട്ടിനെ പിങ്ക് ഡ്രസ്സ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അവൻ ഇട്ടത്. അപ്പോൾ ദേ ഡ്രസ്സൊക്കെ റെഡിയാക്കി. ആദ്യ കുട്ടിയാണെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ബൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി ഗ്ലൗസ് അതൊക്കെ മസ്റ്റാണ്. കോവിഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ കൈയിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് വേറെ നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഇട്ടിട്ടാണ് ഗ്ലൗസ് ഇടുന്നത്. അതെല്ലാം ഡിസ്പോസിബിൾ ആണെങ്കിൽ ശരി, വളരെ വൃത്തിയായിട്ട് തന്നെയാണ്, നീറ്റായിട്ട് തന്നെയാണ് ഈ ഒരു കോവിഡ് ടൈമിൽ പോലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സേഫാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയത് തന്നെ കേട്ടോ. കവേഴ്സും കാര്യങ്ങളൊക്കെ തന്നു. അതിക്കുട്ടൻ ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കും, കാരണം മുന്നു പോയിട്ടുണ്ട് ഇവർ. പക്ഷേ ഇത്രയും ഒരു സ്നോയിൽ കളിക്കണം എന്നൊക്കെ ഒരു ബുദ്ധി വെച്ചിട്ട് ഇപ്പോഴാണ് രണ്ടും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോകുന്നത് ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിക്കുട്ടൻ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. ടീക്കുട്ടിക്ക് ഇങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു 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 ഐഡിയ ഇല്ല. കാരണം അത്ര ചൂടാണ് അല്ലേ. നമ്മുടെ നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ കൂട്ടുകാരെ, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല ചൂടാണ്, പാലക്കാടൊക്കെ നല്ല ചൂടാണ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ സ്നോയിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ള കാര്യമാണ്. അപ്പം മുൻപും ഇതുപോലെ സ്നോയിൽ കളിച്ചിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങൾ മുന്നേ ചെയ്തത് കോഴിക്കോടിലെ ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇതേ ഡാഡിയൊക്കെ ഇങ്ങോട്ട് ഉഷാറായി. അപ്പം അതിക്കുട്ടനെ കാണാൻ ശരിക്കും അവിടുത്തെ ആൾക്കാരെ പോലെ ഉണ്ട്. മൊത്തത്തിൽ മുടിയും ആ മൊത്തം മാസം വെച്ചിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നല്ല ചൂടാണ്, നല്ല ഫ്രീസാണ്.
ഓക്കെ അപ്പം കൊട്ട് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഞാനൊക്കെ ഇത് നല്ല തടിച്ച് നിൽക്കുന്നത് അത്തിക്കുട്ടി ഇത് കണ്ടോ അവിടെ അവിടെ അത്തിക്കുട്ടൻ അവിടെ കയ്യിലൊക്കെ ഗ്ലൗസ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് കയറാൻ പോവാണ് ടീക്കുട്ടി ഭയങ്കര എന്താ പറയാ അത്ര നല്ല അടിച്ചിട്ട് നിൽക്കാണ് അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ പോയിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും ഒരുപാട് തണുപ്പുള്ളവര് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദേ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പിലാണ് ഓക്കെ അതെ ഓപ്പൺ ചെയ്തു അപ്പൊ ടീക്കുട്ടി പോവാൻ പോവാണ് അത്തിക്കുട്ടനും അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മുടെ സ്നോയില് പോയി കാണാം അറിയില്ല അറിയില്ല ഇപ്പൊ തന്നെ അറിയല്ലേ അറിയല്ലേ കേട്ടോ അറിയല്ലേ കേട്ടോ ഇപ്പൊ അത് റൗണ്ട് ആയില്ല അത്തിക്കുട്ടനവിടെ എറിയരുത് 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 ഓക്കെ 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 സ്നോമാൻ ടീക്കുട്ടി ഇവിടെ നിന്നേ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എൻജോയ് ചെയ്യുക മാക്സിമം വരാൻ നോക്കുക
Oh!
നമ്മളിതേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിൽവർ സ്റ്റോമിൽ സ്നോ വേൾഡിൽ ഡിസ്കോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. ദേ ടി കുട്ടിക്ക് സ്നോ മാന്തി 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 അവൾ മണൽ നമ്മൾ വീട്ടിൽ ചെയ്യില്ലേ അതുപോലെയൊക്കെ ഇങ്ങനെ കുഴിച്ച് വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് തോന്നുന്നു. എന്തായാലും കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടാവും. അപ്പം വരാൻ നോക്കുക, ട്രൈ ചെയ്യുക. ഈ ഒരു ചൂട് സമയത്ത് നല്ലൊരു റിലീഫ് ആയിരിക്കും നമ്മുടെ സിൽവർ സ്റ്റോം ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ഈ സ്നോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല തണുപ്പാണ് മക്കളെ, ശരിക്കും ഒരു എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് സ്നോയിലൊക്കെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നടക്കില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സിൽവർ സ്റ്റോം ഒരുക്കിയിട്ടുള്ളത്. ദേ ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പൊട്ടി വീഴുമെന്ന് എനിക്കറിയില്ല. തീക്കുട്ടി ശരിക്കും നല്ല രീതിയിൽ വീണു കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കളെ, നമ്മുടെ സർപ്രൈസ് വരുന്നതാണ്. രണ്ടോ മൂന്നോ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും നല്ല രീതിയിലുള്ള ഗസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ദേ അടിപൊളിയായി സ്ലൈഡൊക്കെ ചെയ്തു. ചെറുതായി പണി കിട്ടിയോന്നൊരു ഡൗട്ട് ഉണ്ട്. അദ്ദേഹക്കുട്ടി അവന് ഭയങ്കര ഹാപ്പിയാണ്. അവൻ എല്ലാത്തിലും ചെയ്ത് കളിച്ച് തിമിർത്ത് ഇരിക്കുന്നുണ്ട്. തട്ടിയ കുട്ടിയാണെങ്കിലും ശരി. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി കയറി അങ്ങ് പ്രസ് ചെയ്യുക. നല്ല രസമാട്ടോ, കാണാൻ തന്നെ നല്ലൊരു രസമാണ്. നല്ല രീതിയിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ സ്നോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്നോ സ്പ്രേ ചെയ്യും. മക്കളെ, അതൊരു രക്ഷയില്ല. ആ സമയത്ത് നമുക്ക് ഫോൺ അധികം ക്ലിയർ ഉണ്ടാവില്ല, കാരണം മൊത്തം സ്നോ അല്ലേ. ഇപ്പോൾ അവരെ നിർത്തിയിരിക്കുകയാണ് മേലെ നിന്ന് സ്പ്രേ ചെയ്യുന്നത്. ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ റെഡ് കളറാവും നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ. വെറുതെ അല്ലേ ഈ അമേരിക്കയിലും ഈ സ്നോയിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ചീക്സൊക്കെ നല്ല റെഡ് കളർ വരുന്നത്. അത് വെറുതെ അല്ല കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ സ്നോയിലൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. ഇതുപോലെ പോവാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനത് കാണിച്ചു തരുന്നത്. ഓക്കെ, സ്നോ മൊത്തം എടുത്തേടാ, ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്, നോക്കട്ടെ മൊത്തം എടുത്തേ. ഓ സ്നോ, അത്തിക്കു ഡാഡി എവിടെ? അപ്പൊ നമ്മുടെ സിൽവർ സ്റ്റോമിലെ നമ്മുടെ സ്നോ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങള് പെട്ടെന്ന് പുറത്തു പോട്ടെ. പുറത്തിരിക്കുമ്പോ ഉള്ളില് വരണതും ഉള്ളിലിരിക്കുമ്പോ പുറത്തു പോണെന്ന് വരുന്നൊരു സിറ്റുവേഷൻ ആണ്.